ഒന്നുകിൽ സിനിമ കൊണ്ട് ജീവിക്കും അല്ലെങ്കിൽ നശിക്കും സിനിമ ഭ്രാന്തായിരുന്ന അയാളെക്കുറിച്ച് ചുറ്റുമുള്ളവർ എഴുതിയ വിധി അതായിരുന്നു അസംഖ്യം സിനിമാമോഹികൾക്ക് പറയാനുള്ളതുപോലെ പരിഹാസങ്ങളും പിൻവിളികളും ഏറെ ഉണ്ടായിരുന്ന ഒരു ഭൂതകാലത്തിൽ മദ്രാസിലേക്ക് സിനിമ തേടി പോയതിന്റെയും ചാൻസ് ചോദിച്ച് അലഞ്ഞതിന്റെയും കഥകളുണ്ട് അയാൾക്ക് പറയാൻ എന്നാൽ നീണ്ട 20 വർഷത്തിലധികം കാലം ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രമായിരിക്കാൻ തയ്യാറായിക്കൊണ്ട് നായകന്റെയോ വില്ലന്റെയോ നിഴലായി ഫ്രെയിമിൽ ഒതുങ്ങുമ്പോഴും ഒരിക്കൽ തനിക്കും ഒരു കാലം ഉണ്ടാകും എന്ന പ്രത്യാശയിൽ ഉറച്ചു നിന്ന് വിജയിച്ച ഒരാളായാണ് മലയാള സിനിമ ഇന്നാ നടനെ കാണുന്നത് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ സുരേഷ് ഗോപിക്കോ ഒപ്പമുള്ള ഒരു ക്ലോസ്അപ്പ് ഷോട്ടിൽ പിന്നിൽ നിൽക്കുന്ന ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ജോജുവിനെ മലയാളി ആദ്യമായി കണ്ടത് അങ്ങനെയാണ് 1995 റിലീസിനെത്തിയ മഴവിൽ കൂടാരമാണ് അങ്ങനെ വന്ന ആദ്യത്തെ അവസരമെങ്കിലും സ്ക്രീനിൽ സ്പോട്ട് ചെയ്യാനും മാത്രം സ്പേസ് ജോജുവിന് കൊടുത്തത് 2000 പുറത്തു വന്ന ദാദാ സാഹിബിലെ കമാൻഡോ വേഷമാണ് ഗവർണർ പോയി കൃത്യം 20 മിനിറ്റിൽ മുഖ്യമന്ത്രി അടക്കം ഏകദേശം 1000 പേർ മരിച്ചേക്കാവുന്ന വൻ സ്ഫോടനം ഈ ഗ്രൗണ്ടിൽ നടക്കും തുടർന്നുള്ള വർഷങ്ങളിൽ രാക്ഷസ രാജാവും രാവണപ്രഭുവും പ്രജയും അടക്കമുള്ള പല സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിലും ജോജുവിന്റെ സാന്നിധ്യമുണ്ടായി അതിൽ പട്ടാളത്തിൽ മമ്മൂട്ടിക്കും ബിജു മേനോനും ഒത്തുള്ള കോമ്പിനേഷൻ സീനുകളാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു സാന്നിധ്യം കുളിക്കാൻ പോകുമ്പോൾ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ അയാൾ ഉണ്ടെന്നേയുള്ളൂ ഇപ്പോൾ വീണ്ടും കാണുമ്പോഴാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെയാണ് അയാളിലെ പ്രയത്നം മനസ്സിലാവുക 2010 ബെസ്റ്റ് ആക്ടർ റിലീസാവുന്നത് വരെയുള്ള 10 വർഷക്കാലവും ജോജു ജോർജ് എന്ന നടന്റെ കരിയർ അത്തരം സാന്നിധ്യങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അണ്ണൻ തമ്പി ഉൾപ്പെടെ അക്കാലത്ത് റിലീസായ പല മമ്മൂട്ടി ചിത്രങ്ങളിലും ജോജു ഉണ്ടായതിനു പിന്നിൽ മമ്മൂട്ടിയുടെ തന്നെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നെന്ന് ജോജു തന്നെ പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്നിൽ എന്തെങ്കിലും കണ്ടതുകൊണ്ടാകും അങ്ങനെയൊരു റെക്കമെൻഡേഷൻ ഉണ്ടായതെന്ന് ജോജു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറാണ് അതിന് തെളിവാകുന്നത് ബെസ്റ്റ് ആക്ടറിലെ കഥാപാത്രത്തിലൂടെ കരിയറിൽ ആദ്യമായി ഒരു റെക്കഗ്നേഷൻ നേടാനായെങ്കിലും ഒരു നായക വേഷത്തിലേക്ക് വീണ്ടും നടക്കാനുണ്ടായിരുന്നു വർഷങ്ങളുടെ ദൂരം പേരുള്ള സംഭാഷണങ്ങളുള്ള കൂടുതൽ സ്ക്രീൻ സ്പേസുള്ള ഒരു നടനായി തന്നെ പരിവപ്പെടുത്തിയെടുത്തുകൊണ്ടാണ് ആ ദൂരം അത്രയും പ്രതീക്ഷയോടെ ജോജു ജോർജ് നടന്നു താണ്ടിയത് യഥാർത്ഥത്തിൽ ബെസ്റ്റ് ആക്ടറിലെ മോഹൻ അതിലെ മമ്മൂട്ടി മാത്രമായിരുന്നില്ല അതിൽ അഭിനയിച്ച ജോജുവും കൂടിയായിരുന്നു റോളൊക്കെയുണ്ട് ഒരു പുതുമുഖത്തെ തന്നെ നമ്മൾ നോക്കുന്നത് പക്ഷെ മാഷിന്റെ സാധാ ലുക്കാ പ്രശ്നം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ലാൽ ജോസ് ചിത്രത്തിലെ ചക്ക സുഗു എന്ന മുഴുനീള കഥാപാത്രമായിരുന്നു ആ യാത്രയിലെ ആദ്യത്തെ നാഴികക്കല്ലെന്ന് പറയാം അവിടെ നിന്ന് നേരവും കസിൻസും ഹലോ നമസ്തേയും ഇടിയും എന്നു തുടങ്ങി രാജാതിരാജയിലെ അയ്യപ്പനും ആക്ഷൻ ഹീറോ ബിജുവിലെ മിനിമോനും വരെയുള്ള കഥാപാത്രങ്ങൾ ജോജുവിനെ മലയാളത്തിലെ മറ്റൊരു ഹാസ്യതാരമായാണ് പ്ലേസ് ചെയ്തത് ലുക്കാച്ചുപ്പിയും സെക്കൻഡ് ക്ലാസ് യാത്രയും സംസ്ഥാന പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശത്തിലേക്കും ജോജുവിനെ എത്തിച്ചെങ്കിലും ഒരു പരിധിക്കപ്പുറം പ്രകടനത്തിന് സാധ്യതയില്ലാത്ത ആ കഥാപാത്രങ്ങൾ എളുപ്പം മറക്കപ്പെടാമെന്ന ഭീഷണി നേരിട്ടു അങ്ങനെയിരിക്കെ 2017 പുറത്തു വന്ന രാമന്റെ ഏദൻ തോട്ടത്തിലെ എൽവിസ് എന്ന അപകർഷത്തിൽ നിറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം തുടർച്ചയായ കോമഡി വേഷങ്ങളിൽ നിന്ന് ജോജുവിനൊരു മോചനമായി മലയാള സിനിമ ജോജുവിലെ നടനെ കൂടുതൽ അടുത്തറിഞ്ഞത് അവിടെയാണ് തൊട്ടടുത്ത വർഷം ജോസഫ് റിലീസായതോടെ അന്നുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ആഴമുള്ള ഒരു കഥാപാത്രത്തിലേക്കുള്ള ജോജുവിന്റെ മാറ്റത്തെ സംശയിച്ചു നിൽക്കാതെ പ്രേക്ഷകൻ ഏറ്റെടുത്തു വർഷങ്ങളുടെ പ്രയത്നത്തിനു ശേഷം ഒടുവിൽ നായകൻ എന്ന് ആദ്യമായി മലയാള സിനിമ അയാളെ വിശേഷിപ്പിച്ചു അതൊരു തുടക്കം മാത്രമായിരുന്നു പൊറിഞ്ചു മറിയം ജോസ് ചോല നായാട്ട് മാലിക് ഫ്രീഡം ഫൈറ്റ് പട അത്ര എളുപ്പം റീപ്ലേസബിൾ ആകില്ല താൻ എന്ന വാശിയോടെ ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളുമായി ജോജു ജോർജ് സ്ക്രീനിലെത്തി മികച്ച നടനുള്ള മികച്ച ക്യാരക്ടർ റോളിനുള്ള സംസ്ഥാന പുരസ്കാരം ദേശീയ പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം അങ്ങനെ അംഗീകാരങ്ങളിൽ ജോജുവിലെ നടൻ തിളങ്ങി ജൂണിലെ അച്ഛൻ കഥാപാത്രവും വൈറസിലെ ആശുപത്രി ജീവനക്കാരനുമായി പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചുപറ്റി കാർത്തിക് സുബ്രാജിന്റെ ജഗമേ തന്തിരത്തിലൂടെ ഭാഷയുടെ അതിരുകടന്ന് സഞ്ചരിച്ചു തോറ്റു കാണണമെന്ന് ആഗ്രഹിച്ചവരെയൊക്കെ നിരാശരാക്കി പോരായ്മകളിൽ നിന്ന് പഠിച്ച് പണിയെടുത്ത് തന്നെ ആ നടൻ മുന്നോട്ട് നീങ്ങി ലോട്ടറി അടിച്ചിട്ടില്ലെങ്കിലും വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കുന്ന ഒരാളാണ് താൻ എന്ന് ജോജു പറയുമ്പോൾ ഭാഗ്യമല്ല പ്രത്യാശയും പ്രയത്നവുമാണ് അയാൾ ഇന്നും ഒപ്പം പിടിക്കുന്നത് അതാണ് അയാളെ ഇന്നുവരെയുള്ള നിലയിൽ എത്തിച്ചതും ഒടുവിൽ ഇരട്ടയിലെത്തുമ്പോൾ പുതിയ വാതിലുകൾ തുറന്നു കയറാൻ ശേഷിയുള്ള നടനാകുമ്പോൾ ഇന്നും പഴയ അതേ എക്സൈറ്റ്മെന്റോടെ സിനിമയെ സമീപിക്കുകയാണ് ജോജു ജോർജ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന കാലത്ത് പോലീസ് വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ട അയാൾ വീണ്ടും ആ കുപ്പായം സിനിമയ്ക്ക് വേണ്ടി എടുത്തണിയുന്നു ഒന്നല്ല രണ്ട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്
ആദ്യം ചിത്രത്തിന്റെ കഥ പറയാനായി ജോജുവിനെ സമീപിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് റോൾ ആയതുകൊണ്ട് ചെയ്യാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് പലരും മടക്കുകയായിരുന്നു. ആവർത്തനം ഉണ്ടാകുമെന്ന അന്നത്തെ ഭയത്തെ ജോസഫും മണിയനും ഒരു കുപ്പായക്കാരല്ല എന്ന് കാണിച്ചു കൊടുത്താണ് ജോജു ജോർജ് തിരുത്തിയത്. ഈ യൂണിഫോം മാത്രമേ ഞാൻ വരുന്നതിൽ സമാനതയുള്ളൂ. അതെ അതെ, കാരണം ബാക്കിയെല്ലാം വേറെ വേറെ മനുഷ്യരാണ്. അതെ, അപ്പൊ ഞാൻ അതിനെ യൂണിഫോമിലൂടെ കാണാറില്ല ഒരിക്കലും. ഇത് പോലീസാണ് എന്ന് പറഞ്ഞ് കാണാറില്ല. ആ വിശ്വാസം കൊണ്ടാണ് തന്നിലേക്ക് വീണ്ടും എത്തിയപ്പോൾ അഭിനയത്തിനൊപ്പം ഇരട്ടയുടെ നിർമ്മാണവും ജോജു ധൈര്യപൂർവ്വം ഏറ്റെടുത്തത്. ജോജു ജോർജ് ഇന്നൊരു ബ്രാൻഡ് ആകുന്നത് അങ്ങനെ കൂടിയാണ്. അഭിനയത്തിൽ മാത്രമല്ല സിനിമയ്ക്ക് ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കാൻ അയാൾ എന്ന നിർമ്മാതാവിന് കൂടി കഴിയുന്നുണ്ട്. എങ്കിലും ഒരുപക്ഷെ ഇരട്ടയ്ക്ക് വേണ്ടി വീണ്ടും പോലീസ് കുപ്പായം എടുത്തണിയുമ്പോൾ അയാൾ ഓർക്കുന്നത് പണ്ട് താൻ സ്ഥിരമായി അണിഞ്ഞിരുന്ന ഡയലോഗില്ലാത്ത ഫൈനൽ കട്ടിൽ ഒരു ഫ്രെയിമിലെങ്കിലും ഉണ്ടാകുമോ എന്നുറപ്പില്ലാത്ത തന്നെ തന്നെയായിരിക്കും. പേഴ്സണാലിറ്റി മാറിയാലേ എൻ്റെ പേഴ്സണൽ റിയാലിറ്റീസ് മാറുള്ളൂ. അപ്പം ഞാൻ ബെറ്റർ പേഴ്സൺ ആയാലും ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ടർ ആകാൻ പറ്റും. അപ്പം ഞാൻ ബെറ്റർ ആവുന്ന വെച്ചാൽ എല്ലാ അർത്ഥത്തിലും, മാനസികമായിട്ടും ഫിസിക്കലിയും എൻ്റെ ചിന്താപരമായിട്ടും ഞാൻ ബെറ്റർ ആവാനും കൺസീവ് ചെയ്യാനും ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഉള്ളൂ, വേറെ വഴിയില്ല ഇതിൽ.